കുമ്പളങ്ങ വെജിറ്റേറിയൻസിൻ്റെ ഇഷ്ട വിഭവമാണ്. കോഴി നോൺ വെജുകാരുടെയും ഇത് രണ്ടും കൂടി ചേർത്ത് ആരെങ്കിലും കറി വെക്കാറുണ്ടോ? അയ്യ എന്ന് പറയാൻ വരട്ടെ, പാലക്കാട്ടുകാർക്ക് കുമ്പളങ്ങ ചിക്കനില്ലാതെ എന്താഘോഷം? മലബാർ ബ്ലോഗറുമായി മുഹമ്മദ് ഇമ്രാൻ. പൂരങ്ങളുടെയും വേലകളുടെയും ഒക്കെ നാടാണ് പാലക്കാട്. ഈ പാലക്കാട് വിശേഷ ദിവസങ്ങളിലെല്ലാം അവരുടേതായ ഭക്ഷണങ്ങളും ഉണ്ടാവും. ഇത്തരത്തിലുള്ളൊരു ഭക്ഷണമാണ് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇവിടെയാണ് സ്പെഷ്യൽ വിഭവം ഉള്ളത്, പാലക്കാട്ടുകാരുടെ മാത്രം കുമ്പളങ്ങ ചിക്കൻ. സാധാരണ കല്യാണത്തലേന്നും വിശേഷ ദിവസങ്ങളിലൊക്കെയാണ് ഇതുണ്ടാക്കുന്നത്. നമുക്കെന്തായാലും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കി വരാം. അല്ല, നിങ്ങൾ പരിപാടികളൊക്കെ തുടങ്ങിയോ ഇപ്പം തന്നെ? അച്ഛാ, ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം. മെയിൻ ഐറ്റം കുമ്പളങ്ങ, അത് കഴിഞ്ഞാൽ ചിക്കൻ, ബാക്കി അവരുടെ അരവ് എന്തെല്ലാം ചേർത്തുണ്ടോ അതെല്ലാം ഉണ്ടാവും. ഇത് ഈ മുറിക്കുന്നൊക്കെ വീട്ടിലെ ആണുങ്ങളായിരിക്കും അല്ലേ? ആ, മുറിച്ച് കൊടുക്കുക, പിന്നെ അവരെല്ലാം ചെയ്തോളും. നമുക്ക് മുറിച്ചാലോ? ആ, മുറിക്കാലോ. പേര് കുമ്പളങ്ങ ചിക്കൻ ഒക്കെയാണ്, പക്ഷെ ഇതിനകത്ത് ഇടുന്ന ചിക്കൻ എന്ന് പറയുന്നത് ആകെ ഇത്രയാണ്. നിങ്ങൾ കണ്ടതാണല്ലോ എത്ര വലിയ കുമ്പളങ്ങയാണ് മുറിച്ചതെന്ന്. അച്ഛാ, ഈ ചിക്കന് പേരിന് മാത്രമാണോ ഇതിനകത്ത്? പേരിന് മാത്രമേ ഉള്ളൂ, മണത്തിന്. അതിന് മണം കിട്ടാൻ വേണ്ടി, ആ ചിക്കൻ്റെ മണം കിട്ടാൻ വേണ്ടി കുമ്പളങ്ങയുടെ കൂടെ ചിക്കൻ ഇടുന്നതാണല്ലോ. ഓ, കുമ്പളങ്ങ കറിയാണ് അതിനകത്ത്? കുമ്പളങ്ങ കറിയാണ്, കുറച്ച് ചിക്കൻ. ആദ്യം എണ്ണ ഒഴിച്ചിട്ടുണ്ട്, പിന്നെ ഉള്ളി ഇടുന്നുണ്ട്. അപ്പൊ ഈ കറിവേപ്പില കേട്ടിട്ട് നല്ല മണം വന്നേക്കാ. അമ്മ, ഇനി എന്താ ഇടുന്നത്? ഇനി മല്ലിപ്പൊടി. അതെ, നമ്മളൊരു കൂട്ടായ്മ, ഒരു ഒരു ഒരാള് തേങ്ങ ചിരണു, ഒരാള് തേങ്ങ അരക്കണു, അതൊരു ഒരു എല്ലാവരും കൂടി ഉള്ള ഒരു സന്തോഷവും കൂടിയാണ് ഇത് നമ്മൾ ചെയ്യുമ്പം. കുമ്പളങ്ങ ഇറച്ചി എന്ന് പറയുന്നത് ഒരു ആളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു സാധനമാണ് ശരിക്കും. അതായത് ചിക്കൻ അതെ പറ്റിക്കാനായിട്ട് നാടൻ ചിക്കനാണ് ശരിക്കും യൂസ് ചെയ്യുക അതില്. അപ്പം നമ്മള് നാടൻ ചിക്കൻ അത്ര ഉണ്ടാവില്ലല്ലോ, ഇത്രയും ആളുകൾക്ക് വെക്കും. അപ്പൊ നമ്മളങ്ങട് കുമ്പളങ്ങ അങ്ങ് കൂട്ടും,
അതെ ചിക്കൻ കറിയായി രണ്ടുമായി. ഇനി ഇതൊന്ന് വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ അരപ്പ് ചേർക്കുള്ളൂ. ആ വേന്ന് വരെ ഒന്ന് അടച്ച് തേങ്ങ തേങ്ങ അരച്ച് ചേർക്കും. അടച്ച് വെച്ച് ഒന്ന് വേവിച്ച് ഇതൊന്ന് വെന്ത് കഴിഞ്ഞാൽ അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ കറിയായി. തേങ്ങ മാത്രം ഈ കുമ്പളങ്ങ വേവുന്നവരെ ഒരു ഒരു പത്ത് പത്ത് മിനിറ്റ് ഒക്കെ മതിയാവും. അരപ്പിടാൻ പോവാണ്. തേങ്ങ അരച്ച് ചേർത്ത് ചേർക്കുന്നു. ഒന്നിളക്കാൻ അല്ലിമുളക് കുറച്ച് വെള്ളം വേണം കുറച്ച്. അതെ ഇത് ഇനിയിപ്പോ ആയി. ഇനിയിപ്പോ നമ്മൾക്ക് കഴിക്കാൻ ഭക്ഷണത്തിനൊപ്പം കഴിക്കാം. ചേച്ചി നമ്മുടെ കുമ്പളങ്ങ കറിയൊക്കെ അപ്പൊ റെഡി ആയിട്ടുണ്ടല്ലോ. റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഒന്ന് കഴിച്ചു നോക്കണം. ഇരിക്കട്ടെ. അപ്പം ഇതൊക്കെയാണ് പാലക്കാടിന്റെ കുമ്പളങ്ങ ചിക്കന്റെ വിശേഷങ്ങൾ. വളരെ രുചികരമായ സംഭവമാണ്. പക്ഷെ ചിക്കൻ ഒരല്പം തപ്പി നോക്കേണ്ടതുണ്ട് കിട്ടാനായിട്ട്. എങ്ങനെയുണ്ട് സംഭവം? സൂപ്പറാണ്. അപ്പോൾ ഈ കുഞ്ഞ് പറഞ്ഞതുപോലെ തന്നെ വളരെ രസകരമായ ഒരു ഭക്ഷണമാണിത്. അപ്പോൾ ഇതിൻ്റെ രുചി അറിയേണ്ടവർക്കെല്ലാം ധൈര്യമായിട്ട് പാലക്കാടേക്ക് പോരാം. കേരളം വൈവിധ്യങ്ങളുടെ നാടാണ്. ഓരോ നാട്ടിനും ഓരോ രുചിയും മണവുമുണ്ട്. പാലക്കാടിൻ്റെ കുമ്പളങ്ങ ചിക്കൻ കറിയുടെ പെരുമ നാട്ടിലാകെ പരക്കട്ടെ. മലബാർ മാനുവലിൻ്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. ഇനി വീണ്ടും അടുത്ത ആഴ്ച കാണാം. ഇതേ ദിവസം ഇതേ സമയം. നന്ദി. നമസ്കാരം.